ഡോക്ടർ ഐഡ സോഫിയ സ്കഡർ. 20th century തുടക്കത്തിൽ ദക്ഷിണേന്ത്യയിൽ വൈദ്യസേവനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും പ്രഥമ പാത തുറന്ന ഒരു അമേരിക്കൻ യുവതിയുടെ പരാമർശമില്ലാതെ ഇന്ത്യയിലെ മെഡിക്കൽ പ്രവർത്തനത്തിൻ്റെ ചരിത്രം പൂർണ്ണമാകില്ല. ഡോക്ടർ ജോൺ സ്കഡർ ജൂനിയറിൻ്റെയും ഭാര്യ സോഫിയയുടെയും മകളായി ജനിച്ച ഐഡ സ്കഡർ അമേരിക്കയിലെ റിഫോംഡ് ചർച്ചിന്റെ 3rd generation മെഡിക്കൽ മിഷണറിയായിരുന്നു. അവളുടെ മുത്തച്ഛൻ ഡോക്ടർ ജോൺ സ്കഡർ ഇന്ത്യയിലെ ആദ്യത്തെ അമേരിക്കൻ മെഡിക്കൽ മിഷണറിയായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഐഡയുടെ പിതാവ് തമിഴ്നാട്ടിലെ റാണിപ്പേട്ടിൽ മെഡിക്കൽ ജോലി തുടർന്നു. 1870 December 9 അദ്ദേഹത്തിന്റെ ഏറ്റവും ഇളയ കുട്ടിയായ ഐഡ സ്കഡർ ജനിച്ചത്. 5 sisters ഏക പെൺകുട്ടിയായ ഐഡ തന്റെ മാതാപിതാക്കൾ അവരുടെ വൈദ്യശുശ്രൂഷയിൽ രോഗത്തിനും പട്ടിണിക്കുമെതിരെ പോരാടുന്നത് കാണുകയും ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഭീകരമായ വസ്തുതകളെ ചെറുപ്രായത്തിൽ തന്നെ അഭിമുഖീകരിക്കുവാനും പഠിച്ചു. 8th year ഐഡ അവളുടെ ജന്മനാടായ USA പോയി. അവിടെ അവൾ അവളുടെ കുട്ടിക്കാലത്തിൻ്റെ ഭൂരിഭാഗവും ചിലവഴിച്ചു. തന്റെ മാതാപിതാക്കളെ പോലെ മിഷണറിയായി താൻ ഒരിക്കലും ഇന്ത്യയിൽ പ്രവർത്തിക്കില്ലെന്ന് യുവപ്രായക്കാരിയായ ഐഡ തീരുമാനമെടുത്തിരുന്നു. എന്നിരുന്നാലും രോഗിയായ അമ്മയെ പരിചരിക്കുന്നതിനായി പിന്നീടുള്ള ഇന്ത്യാ സന്ദർശന വേളയിൽ അവളുടെ കാഴ്ചപ്പാടിനെയും ജീവിതത്തിന്റെ ഗതിയെയും സമൂലമായി മാറ്റിമറിച്ച ഒരു അനുഭവം അവർക്ക് ഉണ്ടായി. ഇന്ത്യയിൽ ആയിരിക്കെ പിതാവ് രോഗികളെ പരിചരിക്കുവാനായി മെഡിക്കൽ കോളിനായി പോയതിനാൽ വൈകുന്നേരങ്ങളിൽ തിണ്ടിവനത്തെ വീട്ടിൽ ഐഡ തനിച്ചായിരുന്നു. അങ്ങനെയൊരു സായാഹ്നത്തിന്റെ നിശബ്ദതയിൽ പെട്ടെന്ന് അവൾ വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ടു. ഉയർന്ന ജാതിക്കാരനായ ഒരു മാന്യനായിരുന്നു അത്. അദ്ദേഹത്തിന്റെ ഭാര്യ പ്രയാസമേറിയ പ്രസവവേദന കാരണം നന്നാ അവശയായിരുന്നു. തന്റെ ഒപ്പം വന്ന് സഹായിക്കുവാൻ അദ്ദേഹം ഐഡയോട് അഭ്യർത്ഥിച്ചു. താൻ ഡോക്ടറല്ലാത്തതിനാൽ പിതാവ് തിരിച്ചെത്തിയാൽ പ്രശ്നം പരിഹരിക്കാം എന്ന് ഐഡ നിർദ്ദേശിച്ചു. ഭാര്യയെ ചികിത്സിക്കാൻ ഒരു പുരുഷനെ അനുവദിക്കുവാൻ ആ വ്യക്തി വിസമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊന്നും സംഭവിക്കുന്നതിനേക്കാൾ അവൾ മരിക്കുന്നതാണ് നല്ലത്. ഐഡ ആ മനുഷ്യനോട് അപേക്ഷിച്ചു. പക്ഷേ അവർ പറഞ്ഞത് നിരസിച്ച് നടന്നകന്നു. അന്ന് രാത്രി തന്നെ ഒന്നിനു പുറകെ ഒന്നായി രണ്ടുപേർ കൂടി ആ വീടിന്റെ വാതിലിൽ മുട്ടി. അവരുടെ വീട്ടിൽ വന്ന് പ്രസവത്തിൽ ബുദ്ധിമുട്ടുന്ന ഭാര്യമാരെ സഹായിക്കുവാൻ അവളോട് അഭ്യർത്ഥിച്ചു. 2 sisters പുരുഷന്മാർ അവരുടെ ഭാര്യമാരുടെ മുഖം കാണുവാനോ തൊടുവാനോ അവർ വിസമ്മതിച്ചു. അങ്ങനെ പറഞ്ഞ് അവർ നടന്നു നീങ്ങി. അന്ന് രാത്രി ഐഡ സ്കഡറിന് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. അവളുടെ വളരെ അടുത്ത് താമസിച്ച 3 women അവരെ സഹായിക്കുവാൻ ഒരു വനിതാ ഡോക്ടർ ഇല്ലാതിരിക്കുന്നത് കൊണ്ട് മാത്രം മരിച്ചുകൊണ്ടിരിക്കുന്നു. പിറ്റേന്ന് അതിരാവിലെ അതിൽ ഒരു സ്ത്രീയുടെ മരണത്തെ വിളിച്ചറിയിക്കുന്ന ഡ്രം ബീറ്റ് അവൾ കേട്ടു. രാത്രിയിൽ ആ 3 women മരിച്ചുവെന്ന് അവൾക്ക് മനസ്സിലായി. ഐഡ സ്കഡർ എന്ന ചെറുപ്പക്കാരിയെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈവത്തിൽ നിന്നുള്ള വ്യക്തിപരമായ വിളിയെക്കുറിച്ചുള്ള തിരിച്ചറിവ് ആയിരുന്നു. മെഡിസിൻ പഠിക്കാമെന്നും ഇന്ത്യയിലെ സ്ത്രീകളെ പരിചരിക്കുവാൻ മടങ്ങിവരുമെന്നും അവൾ മാതാപിതാക്കളോട് വാഗ്ദാനം ചെയ്തു. അവൾ USA തിരിച്ചെത്തി മെഡിക്കൽ പഠനം ആരംഭിച്ചു. ഒരു സ്ത്രീ മെഡിസിൻ പഠിക്കുന്നത് ആ കാലത്ത് അപൂർവമായിരുന്നു. പുരുഷ വിദ്യാർത്ഥികൾ പലപ്പോഴും അവരുടെ മനോഭാവത്തെ അഭിനന്ദിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യാറുണ്ടായിരുന്നു. ഒരു സന്ദർഭത്തിൽ ഒരു മുതിർന്ന ഡോക്ടർ അവളോട് മുടി വെട്ടുവാനും പുരുഷനെ പോലെ വസ്ത്രം ധരിക്കുകയും ചെയ്ത ശേഷം മെഡിസിൻ പഠിക്കുവാൻ ഉപദേശിച്ചു. 1899 ന്യൂയോർക്ക് സിറ്റിയിലെ കോർണൽ മെഡിക്കൽ കോളേജിൽ നിന്ന് അവൾ കോഴ്സ് പൂർത്തിയാക്കി ബിരുദം നേടി. 1900 January 1 ഐഡ സ്കഡർ വെല്ലൂരിൽ എത്തിച്ചേർന്നു. പക്ഷേ ഇത്തവണ യോഗ്യതയുള്ള ഒരു ഡോക്ടറായി അവൾ ആജീവനാന്തം സേവനത്തിന് തയ്യാറെടുത്തായിരുന്നു വന്നിരുന്നത്. തന്റെ ബംഗ്ലാവിലെ ഒരു മുറി ഡിസ്പെൻസറിയായി ഉപയോഗിച്ചാണ് ഐഡ സ്കഡർ വെല്ലൂരിൽ തന്റെ ആതുര സേവനം ആരംഭിച്ചത്. ഒറ്റക്കിടക്ക മാത്രമുള്ള ഈ ഡിസ്പെൻസറി പതുക്കെ 2500 ഒരു ആശുപത്രിയായി വളരുമെന്ന് അത് ഇന്ത്യയിലെ മെഡിക്കൽ സേവനത്തിനും വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനുമുള്ള ഒരു പ്രധാന സ്ഥാപനമായി മാറും എന്നും അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ലായിരിക്കാം. ഒരു ഡോക്ടർ എന്ന നിലയിൽ രോഗികൾ അവളുടെ അടുക്കൽ വരുന്നതുവരെ കാത്തിരിക്കുന്നതിൽ തൃപ്തയല്ലായിരുന്നു ഐഡ സ്കഡർ. പകരം അവൾ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു.
ആദ്യം ഒരു കാളവണ്ടിയിലും പിന്നെ ഒരു പ്യൂഷോ കാറിലും വഴിയരികിൽ അവൾ രോഗികളെ ചികിത്സിച്ചു. പൊടിപിടിച്ച ഗ്രാമങ്ങളിൽ പോലും ഡെന്റൽ എക്സ്ട്രാക്ഷൻ നടത്തി. കൂടാതെ ചെറിയ ശസ്ത്രക്രിയകൾ മരത്തിന്റെ തണലിൽ നടത്തി. ഈ രീതി ജനങ്ങളിലേക്ക് എത്തപ്പെടുന്ന അവളുടെ സേവനത്തിന്റെ മുഖമുദ്രയായിരുന്നു. യു എസ് എയിലെ ചില സുഹൃത്തുക്കളുടെയും മറ്റ് സഹായത്തോടെ അവർ 1902 കിടപ്പു രോഗികൾക്കുള്ള വാർഡ് സൗകര്യങ്ങളോടെ മേരി ടാബർ ഷെൽ എന്ന ആശുപത്രി തുറന്നു. ഇപ്പോൾ ഇത് CMC വെല്ലൂരിന്റെ ഒഫ്താൽമോളജി വിഭാഗമായി പ്രവർത്തിക്കുന്നു. അവളുടെ ശസ്ത്രക്രിയ വൈദഗ്ധ്യവും വൈദ്യശാസ്ത്ര നിപുണതയോടൊപ്പവും അവൾക്ക് രോഗികളോടുള്ള അർപ്പണബോധവും അനുകമ്പയും ധാരാളം പുരുഷന്മാരും സ്ത്രീകളും ദിവസവും ആ ആശുപത്രിയിൽ വരുന്നതിന് കാരണമായി. പുതിയ ചികിത്സകളും പുതിയ ശസ്ത്രക്രിയകളും ലഭ്യമായാലുടൻ പരീക്ഷിക്കുന്നതിൽ അവൾ മുൻകൈയും ധൈര്യവും കാണിച്ചു. സ്ത്രീകളുടെ ശസ്ത്രക്രിയകളിൽ അവൾ പ്രത്യേകിച്ചും വൈദഗ്ധ്യം നേടിയിരുന്നു. കൂടാതെ പുതിയ സർജിക്കൽ ഗൈനക്കോളജിക്കൽ ടെക്നിക്കുകൾ രൂപപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് അവൾ എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു. എന്നിരുന്നാലും അവളുടെ യഥാർത്ഥ പോരാട്ടം രോഗത്തിനെതിരെയല്ലായിരുന്നു, പകരം ആ സമൂഹത്തിൽ നിറഞ്ഞു നിന്ന അന്ധവിശ്വാസത്തിനും അജ്ഞതയ്ക്കുമെതിരെയായിരുന്നു. താമസിയാതെ ആ ചെറിയ ആശുപത്രി നിറഞ്ഞു. കിടക്കകളിലും തറയിലും എന്തിനേറെ കട്ടിലിനടിയിലും രോഗികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു. എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും, ഗുണമേന്മയുള്ളതും അനുകമ്പയുള്ളതുമായ വൈദ്യസഹായം നൽകുക എന്നതായിരുന്നു ഡോക്ടർ സ്കഡറിന്റെ കാഴ്ചപ്പാട്. മറ്റ് സ്ത്രീകൾക്ക് വൈദ്യചികിത്സ നൽകുന്നതിന് ഇന്ത്യൻ സ്ത്രീകൾക്ക് പരിശീലനം നൽകണമെന്ന് അവർക്ക് മനസ്സിലായി. അതിനാൽ വനിതാ നേഴ്സുമാർക്ക് പരിശീലനം നൽകുന്നതിന് അവളുടെ ആശുപത്രിയിൽ ഒരു പഠന പരിപാടി ആരംഭിച്ചു. ഇത് 1946 ഇന്ത്യയിലെ ആദ്യത്തെ നഴ്സിംഗ് സ്കൂളായി മാറി. തന്റെ ചുറ്റുമുള്ള വലിയ ആവശ്യം നിറവേറ്റുവാൻ ആശുപത്രി മാത്രം മതിയാകില്ലെന്ന് മനസ്സിലാക്കിയ അവൾ ഒരു മെഡിക്കൽ കോളേജിൽ സ്വപ്നം കാണുവാൻ തുടങ്ങി. 1918 ജൂലൈ ആയപ്പോഴേക്കും ഈ സ്വപ്നം പൂർത്തീകരിക്കപ്പെട്ടു. 17 വനിതാ വിദ്യാർത്ഥികളുടെ ആദ്യ ബാച്ച് പരിശീലനം ആരംഭിച്ചു. ഇത് പിന്നത്തേതിൽ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് അഥവാ CMC വെല്ലൂർ എന്നറിയപ്പെട്ടു. CMC വെല്ലൂർ വളർന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ഒരു ചെറിയ ആശുപത്രി എന്നതിൽ നിന്ന് സ്വതന്ത്ര ഇന്ത്യയിലെ ഒരു പ്രധാന മെഡിക്കൽ കോളേജായി ഇത് മാറി. ഒറ്റമുറി ക്ലിനിക്കായി ആരംഭിച്ച ആശുപത്രി ഓപ്പൺ ഹാർട്ട് സർജറി നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ആശുപത്രിയായി മാറി. ന്യൂറോ സർജറി, വൃക്ക മാറ്റിവയ്ക്കൽ, മജ്ജ മാറ്റിവയ്ക്കൽ എന്നിവ ഇവിടെ നടത്തി. കുഷ്ഠരോഗ ചികിത്സ, കമ്മ്യൂണിറ്റി ഹെൽത്ത്, പുനരധിവാസം, മാനസിക രോഗം തുടങ്ങിയ മേഖലകളിലേക്കും അവരുടെ സേവനം വളർന്നു. വെല്ലൂരിലാണ് ഡോക്ടർ പോൾ ബ്രാൻഡ് കുഷ്ഠരോഗികളുമായി ബന്ധപ്പെട്ട വൈകല്യങ്ങളുടെ ചികിത്സയിൽ ടെൻഡൻ ട്രാൻസ്ഫർ ടെക്നിക്കുകൾ ഉപയോഗിച്ച് പുനർനിർമ്മാണ നടപടിക്രമങ്ങൾ നടത്തി ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചത്. ഡോക്ടർ ഐഡാ സ്കഡർ സജീവമായ മെഡിക്കൽ പ്രാക്ടീസിൽ നിന്ന് വിരമിച്ച ശേഷവും 1960 മെയ് 23 താൻ മരിക്കുന്നതുവരെയും രോഗികളെ പരിചരിക്കുന്നതിൽ മുടക്കം വരുത്തിയില്ല. ഐഡ അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുവാൻ വെല്ലൂരിലെ തെരുവുകളിൽ ആയിരങ്ങൾ നിറഞ്ഞു. മെഡിക്കൽ മിഷണറിമാർ ഇന്ത്യയിലെ ആരോഗ്യരംഗത്ത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അവരുടെ സംഭാവനകളും അവരുടെ കണ്ടെത്തലുകളും വൈദ്യശാസ്ത്രത്തെ വളർത്തിയതിൽ വലിയ പങ്ക് വഹിച്ചു. വൈദ്യശാസ്ത്ര രംഗത്തെ പ്രമുഖ ശാസ്ത്രീയ സംഭാവനകൾ നൽകിയവരുടെ പട്ടികയിൽ ഒരുപക്ഷെ ഡോക്ടർ ഐഡാ സ്കഡർ ഉൾപ്പെട്ടേക്കില്ല. പക്ഷേ അവൾ നിസ്വാർത്ഥമായ സേവനത്തിന് സ്വയം വിട്ടുകൊടുത്തു. പട്ടണത്തിൽ ജോലി ചെയ്യുവാനുള്ള സാധ്യതകൾ നിറഞ്ഞ സുഖപ്രദമായ ജീവിതം ഉപേക്ഷിക്കുവാൻ അവർ ധൈര്യപ്പെട്ടു. ഇത് ഇന്ത്യയിലെ മെഡിക്കൽ സേവനത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ഗതിയെ രൂപപ്പെടുത്തുകയും ചെയ്തു. ഒരു മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിലൂടെ ഇന്ത്യൻ സ്ത്രീകളെയും പുരുഷന്മാരെയും മെഡിക്കൽ പ്രാക്ടീസിൽ പരിശീലിപ്പിക്കുക എന്നതിൽ മാത്രം ഒതുങ്ങാതെ അവരിൽ ക്രിസ്തീയ സേവനത്തിന്റെ ആശയങ്ങളും സന്നിവേശിപ്പിക്കുക എന്നതുകൂടിയായിരുന്നു ഐഡയുടെ ലക്ഷ്യം. CMC വെല്ലൂരിനെ കുറിച്ച് ഡോക്ടർ ഐഡാ സ്കഡറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ ഒരു മെഡിക്കൽ കോളേജ് പണിയുന്നില്ല, പകരം ഞങ്ങൾ ദൈവരാജ്യം പണിയുകയാണ്. അതെ, ദൈവരാജ്യത്തിനു വേണ്ടി വാഞ്ചയോടെ പ്രവർത്തിക്കുകയും അനേകരെ ഇന്നും വാർത്തെടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ കാഴ്ചപ്പാടായിരുന്നു ഐഡാ സ്കഡറിന് ഉണ്ടായിരുന്നത്. ദൈവരാജ്യത്തിന്റെ വിത്ത് നമുക്കും വിതയ്ക്കാം. സ്വർഗീയ പിതാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.